ഹായ് ഫ്രണ്ട്സ്, പ്രവാസി കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ മുഹമ്മദ് സിനാജ്. നമ്മുടെ ഇന്നത്തെ ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. അപ്പൊ അത് നിങ്ങളൊന്നുമില്ല. അപ്പം സംഭവം ഇതാണത്രേ ഉള്ളൂ. നമ്മുടെ വണ്ടി നമ്മളെ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരാൾക്കാരാണ്. നമ്മളെല്ലാവരും എല്ലാ വീട്ടിലും വണ്ടികൾ, ഒരു ടൂ വീലറുകൾ ഉള്ള വീടുകൾ ഇപ്പോൾ ചുരുക്കമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ടൂ വീലർ ആണെങ്കിലും നമ്മൾ വലിയ വണ്ടിയാണെങ്കിലും കാറാണെങ്കിലും എന്ത് വണ്ടിയാണെങ്കിലും വേണ്ടി ടയർ ഇമ്പോർട്ടൻ്റ് ആണ്. വണ്ടിയുടെ ടയറാണ് സേഫ്റ്റിയിൽ ഫസ്റ്റ് ആണ് വണ്ടിയുടെ ടയർ. അപ്പോൾ ടയർ, നമ്മുടെ ടയർ എന്തുമാത്രം പഴക്കമുള്ള ടയറാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മളൊരു ടയർ പുതിയ വാങ്ങുമ്പോൾ ആ ടയർ എന്തുമാത്രം, പുതിയ ടയറിന് എന്തുമാത്രം പഴക്കമുണ്ട്. അപ്പോൾ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിച്ച് ഉദ്ദേശിച്ചു, നമുക്ക് അവൻ്റെ സെക്കൻഡ് ഹാൻഡ് വണ്ടി കിടക്കുന്ന ടയർ എന്ത് എത്ര വർഷം പഴക്കമുള്ള ടയറാണ്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ വിലകൾ നിശ്ചയിക്കും. നമ്മൾ ടയറിൻ്റെ വിലയുടെ കണക്ക് കൂട്ടി നമുക്കത് മേടിക്കാൻ പറ്റും സെക്കൻഡ് ഹാൻഡ് വണ്ടി ആകുമ്പം. അപ്പം ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി നമ്മൾ വാങ്ങാൻ ചെല്ലുമ്പോൾ നമുക്ക് നോക്കാം ഈ ടയറിൻ്റെ ഇത്ര ഏത് വർഷമായി ഈ ടയർ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് നോക്കി തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഈ ടയറിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതിനെപ്പറ്റിയുള്ളതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു വണ്ടിയാണ്. അതിൽ 195R15C എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ കഴിയും ഒരു കട്ടയ്ക്കകത്ത്. അതിലുദ്ദേശിക്കുന്നത് 195 എന്നുള്ള 195 mm ആണ് ഇതിൻ്റെ ടയറിൻ്റെ വീതി. 6 എന്നുള്ള ഉദ്ദേശിക്കുന്നത് റേഡിയൽ ടയറാണ്. 15 എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വെയ്റ്റിൻ്റെ ഒരു കോഡാണ്. അതുപോലെ 15C എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വേഗതയുടെ ഒരു കോഡാണ്. അപ്പോൾ അതാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ടയർ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഈ ഇതിലുള്ള ടയറുകൾ, നമ്മുടെ വണ്ടി ഇരിക്കുന്ന ടയർ ഇതുപോലുള്ള ടയറാണ്, ഈ ടയർ തന്നെ വാങ്ങണം. പിന്നെ ഇതിൽ എഴുതിയിരിക്കുന്ന കമ്പനിയുടെ പേര്, അതുപോലെ മോഡൽ നമ്പർ, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ നമുക്കുള്ളത് ഈ കമ്പനിയുടെ മാനുഫാക്ചറിംഗ് ഡേറ്റ്, ഈ ടയർ ഉണ്ടാക്കിയ മാനുഫാക്ചറിംഗ് ഡേറ്റ് ആണ്. അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് മാനുഫാക്ചറിംഗ് ഡേറ്റ് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയുടെ ടയറിൻ്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ് ആണ്. അത് എഴുതിയിരിക്കുന്നത് FC55YY07-19. ഇതാണ് ഇതിൻ്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ്. ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, FC55YY എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ ആ സംഭവം അവിടെ, അതാണ് ഇതിൻ്റെ യഥാർത്ഥ ഡേറ്റ്, മാനുഫാക്ചറിംഗ് ഡേറ്റ്. യഥാർത്ഥ ഇതിൻ്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 2019 ഫെബ്രുവരിയിലാണ് ഇതിൻ്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ്. അതെങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കി തരാം. ആദ്യം എഴുതിയിരിക്കുന്ന 07 എന്നുള്ളത് ഇതുണ്ടാക്കിയ വീക്കാണ്. ഉദ്ദേശിക്കുന്നത് 2019 ഏഴാമത്തെ ആഴ്ചയിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ലാസ്റ്റ് ഇരിക്കുന്ന ഇയറാണ് അത് 2019. അപ്പോൾ ഏഴാമത്തെ ആഴ്ചയിലാണ് ഈ ടയർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ്. ഇനി നമുക്ക് വേറൊരു ടയർ നോക്കാം. ഈ കാണുന്ന നമ്മുടെ വണ്ടിയുടെ ബാക്ക് ടയറാണ്. ഇതിലെഴുതിയിരിക്കുന്നുണ്ടോ 14-20 എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 14-20 ഉദ്ദേശിക്കുമ്പം 14-ാമത്തെ ആഴ്ചയിൽ 2020 ഈ ടയർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം ഏപ്രിൽ മാസത്തിലാണ് ഈ ടയർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ടയറിൻ്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ് മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് ടയറിൻ്റെ ലൈഫിനെ പറ്റി ഒന്ന് സംസാരിക്കാം. നമ്മുടെ ടയറിൻ്റെ ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് 4 വർഷമാണ് ടയറിൻ്റെ ലൈഫ് നമ്മുടെ ഇന്ത്യയിലെ നിയമാനുസൃതമായിട്ടുള്ളത്. അത് വ്യത്യസ്ത രാജ്യങ്ങളിൽ, പല രാജ്യങ്ങളിൽ പല രീതിയിലാണ്. ചില രാജ്യങ്ങളിൽ 3 വർഷമേ ഉള്ളൂ, ചില രാജ്യങ്ങളിൽ 5 വർഷമുണ്ട്. അപ്പോൾ നമ്മൾ ഏത് രാജ്യത്താണ് വണ്ടി ഓടിക്കുന്നത്, ആ രാജ്യത്ത് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, അതനുസരിച്ച് ടയർ മാറ്റി കൊടുക്കുക. ഇപ്പോൾ 3 വർഷമായിക്കഴിഞ്ഞാൽ, 4 വർഷമായിക്കഴിഞ്ഞാൽ, 5 വർഷമായിക്കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച ടയർ തീർന്നോ ഇല്ലയോ എന്ന് നോക്കാതെ തന്നെ ടയർ മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ടയറിൻ്റെ ടെമ്പറും കാര്യങ്ങളൊക്കെ ആ 5 വർഷം കൊണ്ട് പൂർണ്ണമായിട്ടും ഇല്ലാതാവും. അപ്പം എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല നല്ല വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഗുഡ് ബൈ.